ഹായ്. അപ്പൊ നമ്മള് ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ, മറ്റേ ചപ്പാക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്ന് ഇന്നലെ പോയില്ലായിരുന്നു. അപ്പൊ ഇന്നിന് നമ്മൾ ഇവിടുന്ന് ത്രിപുരക്കുള്ള യാത്രയാണ്. എത്ര ദിവസം കൊണ്ട് എത്തുമെന്ന് അറിയില്ല. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, ഒരു 700 സംതിങ് ദൂരമുണ്ട്. നമുക്ക് ലിഫ്റ്റ് ഒക്കെ കിട്ടുന്ന അനുസരിച്ചിരിക്കും, നോക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ടുപോവാം. ഓക്കെ. വയ്യ ഇവിടെ വരെ വന്നതാ. അപ്പൊ ഞാനിങ്ങനെ ഓൾ ഇന്ത്യ ട്രാവൽ ആന്ന് അറിഞ്ഞിട്ട് വയ്യ പറഞ്ഞ് കുറച്ചുകൂടെ ദൂരെ കൊണ്ട് വിട്ടു വരാന്ന്. അപ്പൊ ഇത് വേറെ റൂട്ട് നമ്മൾ കയറി. ഇനി ഇവിടുന്ന് വീണ്ടും മെയിൻ റോഡിലോട്ട് ചെന്നിട്ട് എന്നെ ഇവിടെ അടുത്തോട്ട് പോകണം. ഒത്തിരി ദൂരമൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറെ വിട്ടു വരാന്ന് പറഞ്ഞു. നോക്കാം. Thank you so much. How can I? Dennis. Okay, thank you. Thank you so much. Goodbye. Okay, bye. ഞാൻ ഭയ്യെ എന്നെ കുറെ ദൂരം വിട്ടു തന്നു. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം. ഇനിയിപ്പോ നമ്മളിനി അടുത്ത് കയറാൻ പോകുന്നത് മറ്റേ സദിയ ബ്രിഡ്ജ് ആണ് കേട്ടോ. വീണ്ടും നമ്മൾ ഒന്നുകൂടെ സദിയ ബ്രിഡ്ജ് കയറി പോവുകയാണ്. സദിയ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ മേ പോലെ. അയ്യോ ഇത് കണ്ടോ, ഇതിന്റെ വീല് ഊരിപ്പോയി ബാക്കിലത്. എന്തോ ഭാഗ്യം ഞങ്ങൾ വീഴാന്. അയ്യോ
ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, നമ്മള് പേടിച്ചു പോയി ശരിക്കും. ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടന്നു വരുന്നിങ്ങനെ ആടി. അങ്ങനെ ഭയ്യ അത് ശരിയാക്കാൻ ആളിനെ വിളിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ടൈം എടുക്കും. ഭയ്യ എന്നോട് പറഞ്ഞ് പൊക്കോ ഈ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ നമുക്കിനി അടുത്ത് നോക്കാം. എന്നാലും പാവം അല്ലേ. പാവം അല്ല, ഒന്നും പറയാൻ കേട്ടോ, ശരിക്കും പേടിച്ചു പോയി. നീ ഇവിടുന്ന് തലാപ്പിന് 8 കിലോമീറ്റർ, രൂപ 16.5, തിൻസൂക്കിയ 43. കൊള്ളാം കേട്ടോ, അത്യാവശ്യാളുകളൊക്കെ നിർത്തി തരുന്നുണ്ട്. ഒരു 10 വണ്ടിക്ക് കഴിയാഴ്ച ഒരു വണ്ടി നിർത്തുന്നുണ്ട്. കൊള്ളാം. ഇതൊരു പനിട്ടോല എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് പയ്യ അടുത്ത ലിഫ്റ്റ് വന്നേക്ക്. താങ്ക് യു. പുള്ളി അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി പുള്ളിക്ക് പോകേണ്ടടുത്തുനിന്ന് വീണ്ടും തന്നെ കുറച്ച് ദൂരം കൊണ്ടുവിട്ട്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടത്തില്ല, ടൗണിലേക്ക് വന്നാലേ കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു ജംഗ്ഷൻ ആവുന്നിടം വരെ പുള്ളി എന്നെ കൊണ്ടുവന്ന് വിട്ടു. എന്താല്ലേ, ഇനി നമുക്ക് പോകേണ്ടത് ഈ ഫ്ലൈ ഓവർ കയറിയിട്ടാണ്. എന്നെ ഇവിടെ വരെ എനിക്കൊരു പിക്കപ്പ് കിട്ടിയായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മളിതിലെ നടന്ന് ഇതിൻ്റെ മുകളിൽ കയറണം. എന്നിട്ട് ഇനി അവിടെ നിന്ന് വല്ല ലിഫ്റ്റ് കിട്ടുമോ എന്ന് നോക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. ഓക്കെ, ഫ്ലൈ ഓവർ ഇനി നടന്നു പോകണം. വണ്ടിയൊന്നും വരുന്നേ ഇല്ല ഈ സൈഡിൽ കൂടെ. ഒറ്റ വണ്ടി വരുന്നില്ല, ഇത് മൊത്തം നടന്നിറങ്ങേണ്ടി വരും മിക്കവാറും. പൈസയൊന്നും വേണ്ട. താങ്ക് യു ഭയ്യ. താങ്ക് യു. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ ആ ഓട്ടോ ചേട്ടൻ. പുള്ളി എന്നെ വിളിച്ച് കയറ്റി, അത് കഴിഞ്ഞ് പൈസ വേണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പുള്ളി എന്നെ കണ്ട ഭയങ്കര എക്സൈറ്റ്മെന്റ്. പുള്ളി പാട്ടൊക്കെ പാടി. ഞാനപ്പോ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി പാട്ടൊക്കെ പാടി വീഡിയോ എടുക്കട്ടെ ചോദിച്ചത് പുള്ളി സമ്മതിച്ചില്ല. പിന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റ്, എന്നെ കൊണ്ടൊന്ന് ചായ മേടിച്ചു തന്നു, ഗുലാബ് ജാം മേടിച്ചു തന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ ലിഫ്റ്റ് കിട്ടുന്ന പോലെ അല്ലല്ലോ ഇത്, അവര് ഓട്ടോ സർവീസ് ആണ്. അതോ നമ്മളെ കയറ്റി, സാധാരണ നമ്മളെ കയറ്റുമ്പോൾ പൈസ മേടിക്കേണ്ടതാണ്. പക്ഷെ പുള്ളി എന്നെ, ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നുകൊണ്ട് പുള്ളി എനിക്കത് ഫ്രീ ആയിട്ട് ചെയ്തു.